അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ആയിട്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോ 2K views ആയിരിക്കുകയാണ്. 2K views എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന്. ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും ഈ സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് തിലോപ്പിയ പൊള്ളിക്കിനെയാണ്. നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ കുട്ടനാടൻ സ്റ്റൈലിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ തിലോപ്പിയനെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചറിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരണമെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും സമയങ്ങളെയാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തിലോപ്പിയനെ പിടിക്കാൻ പോകുന്ന സീനാട്ടോ ഈ കാണുന്ന. വലയൊക്കെ വീശി നമുക്ക് ഏകദേശം കുറച്ച് മീനെയൊക്കെ കിട്ടി. അതിന് നമ്മൾ ഒരു വലിയ മീനെ നോക്കി എടുക്കുകയാണ്. ഒരു വലിയ മീൻ, ഇടത്തരം വലിയുള്ളൊരു മീനെടുത്തു. അതിനെ നല്ലോണം വൃത്തിയാക്കുക, നല്ലോണം കട്ട് ചെയ്ത് അതിൻ്റെ ചിറകൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ തിലോപ്പിയനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ തിലോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തല കളഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് ജീവൻ പോകാൻ ഭയങ്കര മടിയുള്ള മീനാണ്. കണ്ടോ, നമ്മളതിൻ്റെ തല വരെ കളഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പെടക്കാണ് ആ മീൻ. നമ്മുടെ തിലോപ്പിയ കുട്ടൻ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ തിലോപ്പിയയുടെ പൊള്ളിക്കലിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോളയും അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ അരിയുന്ന പോലെ ഒന്ന് എടുക്കുക. ഒത്തിരി കനമായിട്ട് അരിയണ്ട. പിന്നെ കൂടുതൽ തക്കാളി, തക്കാളിയും കൂടി ഒരു തക്കാളി മതി കേട്ടോ. തക്കാളിയും കൂടി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മുടെ തിലോപ്പി ഏകദേശം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിലോപ്പി വറുത്ത് കഴിഞ്ഞിട്ട് അത് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കുകയാണ്. ഒരു അടുപ്പിലോട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി അതൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും കുറച്ച് വേപ്പില ഇടുന്നു. വേപ്പിലയും ഇതും കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സവോള ഇടുന്നു. സവോളയും ഒന്ന് വാടി വരിക. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടി ഇടണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇതാ അപ്പോൾ ഉപ്പിടുന്ന സീനാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക. അതിന് മുമ്പ് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാന്താരിയും കൂടി ഇടണം കേട്ടോ. അത് ഇട്ടിട്ടുണ്ട് അതിൽ, അത് എടുക്കാൻ മറന്നുപോയ. അപ്പോൾ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഒരു ലേശം നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം വാട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഈ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേവി പോലെ ഇരിക്കണം, ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒരു 10-12 മിനിറ്റ് നല്ലോണം വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവമൊക്കെ ആവും. ഇനി നമ്മൾ നമ്മുടെ തിലോപ്പി പൊള്ളിക്കാനുള്ള ആ വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ്. എന്നാലേ നമ്മൾ നല്ലോണം മടങ്ങി വരുള്ളൂ വാഴയില. അപ്പോൾ വാഴയില ഏകദേശം വാട്ടിയെടുത്തു.
നമ്മൾ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. നമ്മൾ നമ്മുടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. നല്ല കാറ്റാണ്. കാറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാറ്റ് മാറുന്നുമില്ല. ഇതാ ഒരു സംഭവം ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ കാറ്റൊക്കെ മാറി ഏകദേശം മാറി നിന്നപ്പോഴത്തേക്ക് നമ്മൾ കല്ലൊക്കെ വെച്ച് തീയൊക്കെ കൊടുത്ത് നമ്മുടെ പൊള്ളിക്കാനുള്ള തിലോപ്പ്യ പാനിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ തിലോപ്പ്യ വാഴയിലേക്കകത്ത് പൊതിഞ്ഞായിരുന്നു. അത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുറകെ കാണുന്നതൊക്കെ നമ്മുടെ മീൻകുളം കേട്ടോ. ആ അപ്പോൾ നമ്മുടെ തിലോപ്പ്യ ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു എല്ലാം കൂടെ ഒരു 15 മിനിറ്റ്സ് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചിടുകയാണ്. അപ്പോൾ തിരിച്ചിട്ടു. യാ ഫൈനലി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി അത് വെച്ചിട്ട്. അപ്പോൾ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റണം. കുറച്ച് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നതും പിന്നെ അതിൽ നിന്ന് കാണിക്കുന്ന തുറന്ന് കാണിക്കുന്നതും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ. എങ്ങനെയുണ്ട് സാറേ? എങ്ങനെയുണ്ട്? ഏ കളോ